ആരാ നീ? ഞാൻ സേന. ചേനയോ? ചേനയല്ല, ദേവസേന, മഹിഷ്മതി തറവാട്ടിലെ ശിവകാമിയുടെ മരുമകൾ. പക്ഷെ കണ്ടാ പറയല്ല, ബാഹുബലിയുടെ വൈഫ്. ദേവസേന, അതൊക്കെ സംഭവിച്ചു. അല്ല, ഈ വാളും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം? എന്റെ കുഞ്ഞിനെ അച്ഛനില്ലാതാക്കി എന്നെ വിധവയാക്കിയ ഈ ദുഷ്ടൻ കട്ടപ്പയുടെ കട്ടപ്പുക കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. നീ ഇവിടെ കിടന്ന് എന്നാ അലറി വിളിച്ചാലും കട്ടപ്പയെ ഞാൻ വിട്ടു തരികയല്ല. കരസേന, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. കരസേനയല്ല, ദേവസേന. എന്ത് സേനയാണേലും നിന്റെ അങ്കലാവണ്യത്തിലും ആയുധബലത്തിലും കീഴടങ്ങുന്നവനല്ല ഈ എസ്ഐ നീതിപാലൻ. 3 കോടിയായത് 3 കോടി. കട്ടപ്പന്റെ മൊഴി അനുസരിച്ച് ഞങ്ങളുടെ പോലീസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അയ്യോ സാറേ തെറി വിളിക്കല്ലേ. ആ, ഇത് അതല്ലെന്ന്. നോ അവൈലബിൾ ഒഫീഷ്യൻസ്, ദ ക്രിട്ടിക്കൽ സ്റ്റേജ് ഓഫ് കേസ്, നോ ഐഡന്റിറ്റി ഓഫ് സിവിൽ ടെക്നിക്കൽ. അല്ല സാറെന്തോ ഉദ്ദേശിച്ചത്? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒന്നും മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. മര്യാദയ്ക്ക് കട്ടപ്പയെ ഇറക്കി വിടുന്നതാണ് നല്ലത്. അതൊക്കെ നമുക്ക് ആലോചിക്കാം. എന്നതാ ഈ തലയിൽ വെച്ചിരിക്കുന്നത്? ഇത് മഹിഷ്മതി തറവാട്ടിലെ കുടംപുളിയിട്ട മീൻകറി. എന്റെ മകനെ കൊന്ന കട്ടപ്പയെ തട്ടിയിട്ടേ ഈ മീൻ പാത്രം ഞാൻ താഴെ വെക്കൂ. ഇത് എവിടുത്തെ ന്യായം? നിങ്ങളല്ലേ സ്വന്തം മകനെ കൊല്ലാൻ വേണ്ടി കട്ടപ്പയെ പറഞ്ഞു വിട്ടത്? അവൻ ഞങ്ങളോട് പറഞ്ഞല്ലോ. കൊല്ലാൻ പറഞ്ഞു വിട്ടത് ഞാൻ തന്നെയാ. സ്നേഹിച്ചു കൊല്ലുമെന്നാ ഞാൻ കരുതിയത്. കൊല്ലുമെന്ന് ഞാൻ കരുതിയില്ല. ഇറക്കി വിടൂ കട്ടപ്പയെ. ഇതാണ് എന്റെ കൽപ്പന, ഇത് തന്നെയാണ് രാജശാസനം. മുഗൾ പെറ്റ മഹിഷ്മതി തറവാട് വാഴും ശിവകാമി ദേവി, ഇതാണോ നിങ്ങളുടെ രാജനീതി? ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? ദേവസേന, ദേവസേന, കട്ടപ്പയെ എനിക്ക് വിട്ടു തരണം. കട്ടപ്പയെ എനിക്ക് വിട്ടുതാ, ഞാൻ തട്ടും. കട്ടപ്പയെ തട്ടിയ നിന്റെ മുട്ടാലയം വെട്ടും. നിങ്ങൾ ഞൊട്ടും. പഴക്കുള്ള മീനാന്നൊക്കെ എടുത്ത് മുഖത്തോട്ട് ഒഴിക്കും ഞാൻ. മറിയാമേ, ഒന്ന് പോയി അതുങ്ങളെ പിടിച്ചു മാറ്റി. കിണവി അങ്ങോട്ട് മാറി നിൽക്ക, അല്ലെങ്കിൽ വാളംപുളി എന്ന് പറഞ്ഞ് ഈ തള്ള മീൻകറി. പോലീസ് സ്റ്റേഷനല്ല, ചന്തയാ. തിരിഞ്ഞുപോയി. അല്ല, ചന്തയല്ല, ഇത് പോലീസ് സ്റ്റേഷനാണ്. നിങ്ങൾ എന്നാക്ക പറഞ്ഞാലും കട്ടപ്പയെ വിട്ടു തരുന്ന പ്രശ്നമില്ല. സാറേ, കട്ടപ്പയെ വിട്ടുകൊടുത്താലേ ഇവരവനെ തട്ടും. പിന്നെ 3 കോടിക്ക് പറഞ്ഞ് സമ്മതിച്ച കട്ടപ്പയെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. വിട്ടുകൊടുക്കണ്ട, അതിന് വഴിയുണ്ട്. അതെ പെണ്ണുങ്ങളെ, നിങ്ങൾ പറയുന്ന പോലെ കട്ടപ്പയെ വിട്ടുതരാൻ പറ്റത്തില്ല. കുറ്റം ചെയ്തതിനെക്കാട്ടിലും വലിയ ശിഷ്യയാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർക്ക്. ശരിക്കും ഈ കേസിൽ കട്ടപ്പ നിരപരാധിയാണ്. ഇതിൽ ശരിക്കും കുറ്റം ചെയ്തിരിക്കുന്നത് ഇതിന്റെ സംവിധായകൻ രാജമൗലിയാണ്. കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് കാര്യത്തിന്? ആ പാവം പിടിച്ച കട്ടപ്പയെ പിമ്പിരി കയറ്റി ബാഹുബലിയെ പുറകിൽ നിന്ന് കുത്തിച്ച് കൊന്നു. അതെ, ഇവരെല്ലാം എന്റെ സിനിമയിലെ കഥാപാത്രങ്ങളാണ്. അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്റെ കഥാപാത്രങ്ങൾ കുറ്റം ചെയ്തതിന് എന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? അതൊന്നും പറഞ്ഞൊരു കാര്യമില്ല. കട്ടപ്പ നിരപരാധിയാണ്, താനാണ് കുറ്റക്കാരൻ. അതെ, നിങ്ങൾ ഈ കാരണം പറഞ്ഞാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ ബാഹുബലി എനിക്കിവിടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ എന്നെന്ന് വെച്ച ചെയ്തു, എനിക്കൊരു പുല്ലുമില്ല. അങ്ങനെയാണ് എന്റെ സേനയെ ഞാൻ ഓർക്കും. പോലീസ് ഓൺ ഫോഴ്സ്, കമാൻഡ് ഗെറ്റ് അപ്പ്. സാറേ, ഞങ്ങൾ ചിത്രത്തിന് റെഡിയാ. കാലകേയോ നിംബ സിംഗനം സിംബ സിംബ റിപ്പോസ് ആക്ഷൻ. റിയല്ലേ, ചൂടും അറിയല്ലേ, കുളിക്കത്തുമില്ല, നനക്കത്തുമില്ല, ഇറങ്ങിക്കൊള്ളു യുദ്ധം ചെയ്യാനായിട്ട് പോലീസുകാരോട്. പോയിക്കൊണ്ടിരിക്കാതെ ഒന്ന് വന്ന് സഹായിക്കടാ. പോയിക്കൊണ്ട് നിൽക്കാതെ കട്ടപ്പ ഒന്ന് ഒന്ന് സഹായിക്കടാ. കട്ടപ്പ പിടിച്ചോ വാള്.
കട്ടപ്പ കഷ്ടപ്പ.